റിയയെ കുറിച്ച് ഞാനൊന്ന് ചോദിക്കാണ്. ഇപ്പൊ റിയ ഒരു നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഇപ്പൊ അഭിനയത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ശരിക്കും മകൾ എന്താ ഇപ്പൊ രണ്ടിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഏതായിരിക്കും സാറ സെലക്ട് ചെയ്യുക? എനിക്ക് ഇത് രണ്ടും ഒരു പരിധി വരെ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അവൾ നല്ലൊരു ഡാൻസറാണ്. അവള് നല്ലൊരു ഡാൻസറാണ്. നന്നായിട്ട് ക്ലാസിക്കൽ ചെയ്യും, നന്നായിട്ട് വെസ്റ്റേൺ എല്ലാം ചെയ്യും. നല്ല ഫ്ലെക്സിബിളാണ് ഏത് കാര്യത്തിനും ഡാൻസിൽ. അപ്പോൾ ഡാൻസിലാണ് അവൾ ഫസ്റ്റ്, ഒരു ആർട്ടിസ്റ്റും കൂടെ ആണ്, അഭിനയിക്കാനും പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്തത്. സൈറ ശരിക്കും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ജീവിതത്തിൽ കടന്നുപോയ ഒരാൾ, ഒരുപാട് ബോൾഡായിട്ട് ജീവിതത്തിൽ നേരിട്ട ഒരാൾ, മകൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? മകൾക്ക് ഞാൻ ഒരുപാട് ബോൾഡ് ആവണ്ട എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഒഫ്കോഴ്സ് പെൺകുട്ടിയാണ്. നമ്മുടെ എനിക്കുണ്ടായ അനുഭവം അവൾക്ക് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തായാലും അൾട്ടിമേറ്റ് ആയിട്ട് അവളെ സെറ്റിൽ ചെയ്യിക്കുക, നല്ലൊരു രീതിയിൽ സെറ്റിൽ ചെയ്യിക്കുക എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ഒഫ്കോഴ്സ് അവൾക്കൊരു ഏണിങ്ങി അവളുടെ കാര്യങ്ങളൊക്കെ വേണം. ഫാമിലി ാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സെപ്പറേറ്റഡ് ആയ ഒരു കാലഘട്ടത്തിൽ ഫൈനാൻസും ഒന്നുമില്ല, രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു സിനിമാ കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. തീർച്ചയായിട്ടും സിനിമാ കഥ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല സന്ധ്യ, കാരണം അതിലൊക്കെ അപ്പുറത്താണ് അത്. കാരണം ഞാൻ ചില ക്രൈസിസിൽ നിൽക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ വളരെ തളർന്നു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ മക്കൾ രണ്ടും വളരെ ചെറുതായിരുന്നു. മോന് സെവൻത്തിൽ പഠിക്കുന്നു, മോള് ഫിഫ്ത്തിൽ പഠിക്കുന്നു. അവിടെ നിന്ന് ഇപ്പം മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എൻ്റെ മോളിപ്പോൾ ഇത്രയായി. അപ്പോൾ അതുവരെ നമ്മൾ വന്ന് നമ്മൾ പറയുമ്പോൾ പറയുന്നു ആ ഒത്തിരി വിഷമം തരണം ചെയ്തു വന്നു. പക്ഷെ നമ്മൾ അനുഭവിച്ച ചവിട്ടിക്കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കടന്നു വരുന്ന ചില മിനിറ്റ്സ് ഉണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില നൈറ്റ്സ് ഉണ്ട്, അതിന് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഇല്ല, പകരം വെക്കാനൊന്നുമില്ല. മോളാണെങ്കിലും വളരെ ചെറുപ്പത്തിലേ ഏൺ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫിനാൻഷ്യലി. എനിക്ക് അവൾ ഭയങ്കര, ചിലപ്പോൾ ചില രണ്ട് മാസം മൂന്ന് മാസം ഒന്നും ഞാൻ വർക്കില്ലാതൊക്കെ. നമ്മുടെ സിനിമ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരുമ്പോൾ കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ആ എൻ്റെ ഇൻകം അവിടെ ടാലിയായി പോകുന്നുണ്ടല്ലേ. എൻ്റെ ഒരു കാര്യത്തിന് എനിക്ക് വേറെ ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് അവർ പറയാതെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ ഏറ്റവും പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഞാനിപ്പോൾ റിലീസായത് ഗ്രാൻഡ് മാസ്റ്ററാണ്. സെക്കൻഡ് ഷോ രോഹിണിക്ക് ചെയ്തിരുന്നു, ഗ്രാൻഡ് മാസ്റ്ററിൽ സീതയ്ക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ സിംഹാസനം ഡബ് ചെയ്തു. റിലീസാകാൻ പോകുന്നത് ഇപ്പോൾ ഒരെണ്ണം ലക്ഷ്മി ഗോപാലസ്വാമി, അത് പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇർഷാദ് ലക്ഷ്മികളുള്ള ഒരു പടം, നല്ലൊരു പടം. അങ്ങനെ കുറച്ച് പ്രൊജക്ട്സ്. ഓക്കെ സാർ, എന്തായാലും കുറേ നേരം അമ്മയും മകളെയും ഒരുമിച്ച് ഒരുമിച്ച് സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരേ മേഖലയിൽ നിൽക്കുന്ന ഒരു അമ്മയും മകളെയുമാണ് ഇന്നത്തെ വനിതയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിയത്. മറ്റൊരു പുതുമയാർന്ന എപ്പിസോഡിൽ വീണ്ടും കാണാം. ആങ്കേഴ്സ് കോസ്റ്റ്യൂം കോട്ടസി അഷിമ ട്രിവാൻഡ്രം കൊച്ചിൻ.